ജലസംരക്ഷണത്തിലുള്ള ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ ജലമെത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, അപ്പം ഞാൻ നിൽക്കണമെന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് കല്ലടയാറാണ്. അപ്പം അങ്ങ് അകലെയായിട്ട് നമുക്ക് പുനലൂർ തൂക്കുപാലം കാണാം. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ അവിടെ വ്ളോഗ് എടുക്കാനായിട്ടാണ് വന്നത്. പിന്നെ നമ്മളങ്ങോട്ട് മുകളിലോട്ട് കയറി പോവാണ്. ഈ കുറച്ചുകൂടെ മുകളിൽ കയറി ചെന്ന് നമുക്ക് റോഡ് ഭാഗമാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു 250 മീറ്റർ മാറിയാണ് പുനലൂർ ടൗൺ. ഇവിടുന്ന് അങ്ങോട്ട് 250 മീറ്റർ മാറിയാണ് പുനലൂർ ടൗൺ. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അഞ്ചലോട്ട് പോകണം. ഇതിന് മോഹാണ്ട് ഇവിടെ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇത്. ഓക്കെ, ഈ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ട്. ഇവിടെ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇവിടെ തുറക്കില്ല. അപ്പോൾ ആകെ തേഞ്ഞിരിക്കുകയാണ്, ആകെ തേഞ്ഞിട്ട്. ഇന്ന് പുനലൂർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ തുറക്കാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ഈ പുനലൂർ തൂക്കുപാലത്തിൽ കയറാൻ പറ്റില്ല. കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസം ഞാൻ അവിടെ ഉള്ള ആൾക്കാരെ ചോദിച്ച് നോക്കിയപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവിടെ തുറക്കത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് വന്നു. വേറൊരു സ്ഥലത്തേക്ക് വെച്ചാൽ ഇവിടെ ഈ പുനലൂരിൽ നിന്ന് മാറി ഒരു ചാലിയക്കര അക്വഡക്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പാലമുണ്ട്. അപ്പം അവിടെ വന്ന് ഒരു നല്ലൊരു സ്ഥലമുണ്ട്, നല്ല സുന്ദരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് അവിടെ വരാനായിട്ട് വന്നു. വന്നപ്പോൾ വഴിയിലൊരു നല്ലൊരു സീനറി ഉണ്ട്, കണ്ടു. ഞാൻ അപ്പം കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ച അടിപൊളി സീനറിയാണ്. ഓ, അപ്പം നമ്മുടെ താഴേക്കൂടെ ഒരു പുഴ പോലെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കല്ലട റിവറിൻ്റെ ഉപ കൈവഴിയായിരിക്കും ചിലപ്പോൾ അത്. ഇവിടെ ഇങ്ങനെ കുറച്ച് റബ്ബർ മരങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്ങ് കണ്ട് അവിടെ കണ്ടില്ലേ, അവിടെ കുറച്ച് ഇതൊക്കെ നട്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി സ്ഥലം. പിന്നെ ആ പാലം പോകാൻ കുറച്ചുകൂടെ മുമ്പോട്ട് നമുക്ക് പോകണം. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ അടിപൊളി നല്ല പ്ലേസാണ് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ചാലിയക്കര അക്വഡക്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇത് താഴ്ഭാഗമാണ് ഈ കാണുന്നത്. നമുക്കിതിൻ്റെ മുകളിൽ കയറി പോകണം. കണ്ടല്ലേ, ഇതിൻ്റെ ഒരു നല്ല ഒരു നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. ഒരു ചെറിയൊരു ഫാക്ടറി ഉണ്ട്, ടി എസ്റ്റേറ്റ് ഫാക്ടറി ഉണ്ട് AVT. അപ്പോൾ അത് ഞാൻ വണ്ടി അവിടെ കൊണ്ടുവച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഈ സമീപത്തായിട്ടാണ് ഈ അക്വഡക്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വഴിയിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആ വഴി നടന്നിഞ്ഞ് മുകളിലെത്തി കേട്ടാ. മുകളിലെത്തി മുകളിലെത്തുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടാ. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ അതേ നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. എന്തല്ലേ, ഇതാണ് ചാലിയക്കര അക്വഡക്റ്റ്. ഇവിടെ ഈ പാലമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, എന്താ അങ്ങനെ നമ്മളങ്ങനെ മുകളിലെത്തി. ഇത് ഇത്തിരി നല്ല നീളമുണ്ടെന്ന് കേട്ടോ, ഒരു നല്ല നീളമുണ്ട്. എനിക്ക് ഈ പാലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞു പ്രേമ സിനിമയിൽ ഒരുപാട് അതിനകത്ത് പ്രേമം പാലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു സീനാണ് ഓർമ്മ പറഞ്ഞത്. അതേ സീനറിയാണ് എനിക്ക് ഇതിലേ കൂടെ നടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. നല്ല സുന്ദരമായ പാലമുണ്ട്. ഇതിൻ്റെ സമീപത്തായൊക്കെ നല്ല മരങ്ങൾ ഇപ്പോൾ ഉണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഈ അക്വഡക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തെമ്മല ഡാമിൽ നിന്ന് മറ്റേ കല്ലട ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഈ ജലമെത്തിക്കുന്നതിന് വേണ്ടി ആണ് ഈ പാലം. ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൂടെ നമ്മൾ ഈ ജലസേചനത്തിന് വേണ്ടി ഒരിത് കെട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലാണ്ട് ഈ പാലത്തിൻ്റെ ഈ അക്വഡക്റ്റിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം നമ്മൾ ജലസേചനത്തിന് വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്നിങ്ങനെ അത് വരുന്നുണ്ട്, ആ കനാല് പോലെ വരുന്നുണ്ട്. അതുവഴിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്തായിട്ടാണ് ഈ വെള്ളം നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ കനാൽ പോലെ വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് കൊണ്ട് അവിടെ ആ ഭാഗത്തായിട്ട്. കണ്ടില്ലേ, അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ അടിഭാഗം. കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇതിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ തൂണുകൾക്കൊക്കെ വലിയ ഹൈറ്റൊന്നും ഇല്ലെങ്കിലും ഹൈറ്റ് ഉണ്ട്, ഒരുപാട് തൂണുകളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം ഇങ്ങനെ പോകുന്നത്.
ഇവിടുന്ന് ഇപ്പുറത്തായിട്ട് വെള്ളം അല്ലാതെ ഒഴുക്കി വിടുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയാൻ വയ്യ. കണ്ടില്ലേ, ഈ പാലത്തൂടെ പാലത്തിൽ കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. നല്ല വെയിലുണ്ട് കേട്ടോ, ഇത് നല്ല ദൂരമുണ്ട്. നല്ല എനിക്ക് തോന്നുന്നു ഒരു ഒരു അര കിലോമീറ്ററോളം ദൂരം വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം അര കിലോമീറ്ററോളം ദൂരം വരും. അപ്പം വേറെ ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഈ ചാലിയക്കര ഈ ഈ അക്വഡക്റ്റ് അല്ലാതെ വേറെ ഈ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇരുമ്പ് പാലം, പണ്ടോട്ടേ ഉള്ള ഇരുമ്പ് പാലം ഉണ്ടെന്ന്, ചെറിയ ഇരുമ്പ് പാലം ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇപ്പം ഈ കാണുന്ന ഈ അക്വഡക്റ്റിന് ഇത് തന്നെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഈ ഇതിനടുത്തായി ഒരു വലിയൊരു മരം കാണാം. കണ്ടില്ലേ, വലിയൊരു മരം. ഇത് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഇത് ഈ മരം ഏതാണെന്ന് അറിയാവുന്ന പേരറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടാ. ഇതത്തി എന്ന് വെച്ചാൽ ഒരുപാട് വർഷം പഴക്കമുണ്ട് എന്ന് തോന്നുന്നു. ഇത് നല്ല നല്ല രീതിയിൽ ഇനി വലിയ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വ്യാപിച്ച് കിടക്കുന്നൊരു ഇതാണ്. ഈ പാലത്തിൻ്റെ അടുത്ത് വരെ അത് ഇതിൻ്റെ ശിഖരങ്ങൾ വന്ന് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പുനലൂർ തൂക്കുപാലത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ അതി നല്ല പ്രതീക്ഷയോടെയാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് കയറാൻ പറ്റിയില്ല. കാരണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ പുനലൂർ തൂക്കുപാലം തുറന്നു കൊടുക്കത്തില്ലെന്നാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്ത് ചെയ്യാം, ഇനിയൊരു ദിവസം അവിടെ വന്ന് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തിരുന്നാലും. പിന്നെ പുനലൂരിൽ നിന്നൊരു 8 കിലോമീറ്റർ മാറിയാണ് ഈ ചാലിയക്കര അക്വഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു അതായത് ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാണ് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പിന്നെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. പിന്നെ നിങ്ങൾ വരുന്ന വഴിക്ക് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴി പറഞ്ഞുതരും. പിന്നെ ഗൂഗിൾ മാപ്പാകുമ്പം നമുക്ക് വഴി തെറ്റത്തില്ല, കറക്റ്റ് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് എന്തായാലും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ വന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം നല്ല എല്ലായിടത്തും നല്ല പച്ചപ്പും അതിസുന്ദരമായ മനോഹരമായ കാഴ്ചകളാണ് എല്ലായിടത്തും. ഈ പാലം തന്നെ അതിസുന്ദരമായ പാലമാണ് ഈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല മനോഹരമാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഈ പാലം കാണാനായിട്ട് ഇവിടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. പുനലൂരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വരികയാണെങ്കിൽ നിങ്ങൾ ഈ പാലമൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു നല്ലൊരു അനുഭവമായിരിക്കും. നല്ല എന്ന് വെച്ചാൽ അതിമനോഹരമെന്ന് വേണമെങ്കിൽ പറയാം, നല്ല ഒരു ഇതായിരിക്കും. പിന്നെ ഇപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.